ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പല ആൾക്കാരും ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈത്തപ്പഴം മാർക്കറ്റ്. മദീനയിലെ ഈത്തപ്പഴ മാർക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും മുമ്പ് തൊട്ടേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മദീനയിലെ പഴക്കം, വളരെയധികം കാലം പഴക്കമുള്ളൊരു ഈത്തപ്പഴ മാർക്കറ്റും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെബീർ ഷാ. മസ്ജിദിൻ്റെ ഭവിയുടെ 6-ാം നമ്പർ ഗേറ്റ് വഴിയാണ് ഈ ഈത്തപ്പഴ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ട ഗേറ്റ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നിങ്ങളാ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ആ ബിൽഡിങ്ങിന് പുറകിലായിട്ടാണ് ഈത്തപ്പഴ മാർക്കറ്റ് വരുന്നത്. ഇതേ ഈ ബിൽഡിംഗ് ഞാനിപ്പോൾ സൂം ചെയ്ത് പിടിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിന് പുറകിലായിട്ടാണ് ഈത്തപ്പഴ മാർക്കറ്റ് വരുന്നത്. മദീനയിലെത്തുന്ന ഓരോ വിശ്വാസിയും 95% വിശ്വാസികളും ഈത്തപ്പഴമൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടുന്ന് മദീനത്ത് നിന്ന് പോകാറുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന്, നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എവിടെയാണ് നല്ല ഈത്തപ്പഴം കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ചീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ വലിയ കത്തിവെക്കുക എന്നൊക്കെ പറയില്ലേ, അത്ര കത്തിവെക്കലില്ലാത്ത ഈത്തപ്പഴങ്ങൾ എവിടെ കിട്ടുക എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട്. കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പരിചയത്തിലുള്ള കുറച്ച് ഈത്തപ്പഴക്കടക്കാരുണ്ട്. അത് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഈത്തപ്പഴം മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാകുമ്പോൾ അവർക്ക് ഒരു കടയിലല്ലെങ്കിൽ അടുത്ത കടയിൽ കയറിയിട്ട് പിന്നെ വിലപേശിയിട്ടൊക്കെ ഈത്തപ്പഴം അവരുടേതായ രീതിയിൽ വാങ്ങാൻ വേണ്ടി കഴിയും. മാത്രമല്ല എല്ലാ ഒരു കൊടക്കയിൽ കിട്ടുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് പലതരം ക്വാളിറ്റിയിലുള്ള ഈത്തപ്പഴങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് വാങ്ങാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ചോയ്സാണ് ഈത്തപ്പഴം മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഈത്തപ്പഴ മാർക്കറ്റിൻ്റെ ബിൽഡിങ്. ഇവിടെ ചെറിയൊരു ബോർഡിൽ ഇത് ശരിക്കും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഇതൊരു ഡേറ്റ്സിൻ്റെ സെൻട്രൽ മാർക്കറ്റാണ് എന്നുള്ളത്. മദീനയിലെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ കച്ചവടങ്ങൾ കാണാം. പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഏകദേശം 100-ലധികം കടകളാണ് ഈ ചെറിയൊരു ബിൽഡിങ്ങിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പിന്നെ പല തരത്തിലുള്ള, പല വെറൈറ്റിയിലുള്ള വില, തീരെ വില കുറഞ്ഞതും നല്ല വില കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും ഒക്കെയുള്ള പല തരത്തിലുള്ള ഈത്തപ്പഴങ്ങൾ നമുക്ക് ഇതിനകത്ത് പല ഷോപ്പുകളിലായിട്ട് കിട്ടും. ഒരു 80%-ൽ അധികം ആൾക്കാരും പാകിസ്ഥാനികളാണ് ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഉള്ളത്. വളരെ പഴക്കം ചെന്നൊരു മാർക്കറ്റാണ് ഇത്. ഇത് വലിയൊരു മാർക്കറ്റായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പൊളിച്ചിട്ടുണ്ട്, റോഡ് വികസനത്തിനൊക്കെ വേണ്ടിയിട്ട്. ഈ ബിൽഡിങ്ങും വളരെ പഴക്കം ചെന്നൊരു ബിൽഡിങ്ങാണ്. ഇതും പൊളിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ബിൽഡിങ്ങാണ്. വലിയ കാലതാമസമില്ലാതെ ഈ ബിൽഡിങ്ങും പൊളിച്ചിട്ട് പുതിയൊരു ഈത്തപ്പഴ മാർക്കറ്റ് ഇവിടെയാണോ അല്ല ഹറമിന് പുറകുവശത്താണോ എന്നറിയില്ല, പണിയുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമല്ല, പക്ഷെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ. നല്ല തിരക്കാണ് കേട്ടോ, ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ഈവനിങ്ങിൽ അസറിന് ശേഷം ഒരു രാത്രി 10 മണി 12 മണി വരെയൊക്കെ നല്ല തിരക്കാണ് ഓരോ കടകളിലും. നമ്മൾ ആ മാർക്കറ്റിൻ്റെ അകത്തുകൂടി നടക്കുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചു വലിച്ച് കടയിലേക്കൊക്കെ കയറ്റും, ഈത്തപ്പഴം ടേസ്റ്റ് ചെയ്ത് നോക്കാനും കുറഞ്ഞ വിലക്ക് നല്ല ക്വാളിറ്റി ഈത്തപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ച് കയറ്റും. ഇവിടെ വന്ന് ഈത്തപ്പഴം വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. വില പേശി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ വില പേശും എന്നറിയുന്നതുകൊണ്ട് തന്നെ അവർ നല്ലൊരു റേറ്റ് പറയും, ആദ്യം റേറ്റ് കൂട്ടി പറയും, എന്നിട്ടൊന്ന് കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വില പേശണം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചാക്കുകളിലൊക്കെ ഉള്ളതൊക്കെ ഈത്തപ്പഴമാണ്. നല്ല ഭംഗിയിൽ വൃത്തിയിൽ ഇവർ ഇവിടുന്ന് പാക്ക് ചെയ്ത് തരും കേട്ടോ. ഇതൊക്കെ UP-ക്കാരോ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു, UP-ക്കാരൊക്കെയാണെന്ന് തോന്നുന്നു സാധനങ്ങൾ വാങ്ങുന്നത്. നല്ല തിരക്കുണ്ട് എല്ലായിടത്തും, നല്ല തിരക്കാണ്. അവർ ഈത്തപ്പഴം വാങ്ങിയിട്ട് നല്ല ഭംഗിയിൽ കെട്ടിയിട്ട് പേരൊക്കെ എഴുതിയിട്ട് അവർ തരും. നമുക്കത് ഫ്ലൈറ്റിന് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ അതാക്കി തരും. അതൊക്കെ നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. ഈ മാർക്കറ്റിനകത്ത് ഒരു മലയാളിയുടെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അവരുടെ ഷോപ്പിൻ്റെ നമ്പർ, ഷോപ്പ് നമ്പർ 13 ആണ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പുള്ള ഒരാളുടെ കടയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കട നോക്കിയിട്ടുള്ള നടത്തമാണ്. നല്ല തിരക്കാണ് കേട്ടോ ഇതിനകത്ത്. ഏത് ഭാഗത്ത് നോക്കിയാലും ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും. ഇവിടെ വന്നിട്ട് കടകളുടെ പേര് ചോദിച്ചാലൊന്നും ആർക്കും തന്നെ മനസ്സിലാവില്ല. നേരെ മറിച്ച് നമ്പറുകൾ പറയണം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, 32, 31, 30, അങ്ങനെ ഓരോ നമ്പറുകളാണ് കടയെ എന്താ പറയുക തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആരുടെയും പേര് പറഞ്ഞാലോ കടയുടെ പേര് പറഞ്ഞാലോ ഒന്നും ആർക്കും മനസ്സിലാവില്ല. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ 37-ാം നമ്പർ കട, അങ്ങനെ ഓരോ കടക്കും ഓരോ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ആ നമ്പറുകളാണ് കടയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. എല്ലായിടത്തും പെട്ടി കെട്ടുന്ന തിരക്ക് തന്നെയാണ് കേട്ടോ, നല്ല ഭംഗിയിൽ പെട്ടി കെട്ടും. അത് ഞാനൊന്ന് എടുക്കാൻ വേണ്ടി നോക്കി, അവർ കവർ ചെയ്യുന്നതൊക്കെ നല്ല രസമുള്ള ഒരു കാര്യമാണ്, പക്ഷെ പൂർണ്ണമായ രീതിയിൽ കിട്ടിയിട്ടില്ല. ജസ്റ്റ് എന്നാലും നിങ്ങൾ കണ്ടോളൂ കേട്ടോ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ. ഇങ്ങനത്തെ ഈ ഒരു പെട്ടിയിൽ ഏകദേശം 20-25 കിലോ ഈത്തപ്പഴം ഉണ്ടാവും. ഈ പെട്ടി കെട്ടി കൊടുക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്, കസ്റ്റമേഴ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെട്ടി കെട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ ചുമന്നിട്ട് ടാക്സിയിലൊക്കെ കൊണ്ടു കൊടുക്കും, ടാക്സിയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ ഈ ഈത്തപ്പഴം മാർക്കറ്റിന് ചുറ്റും ഇങ്ങനെ ടാക്സി റൗണ്ട് അടിച്ച് നടക്കുന്നുണ്ടാവും. അവരാണെങ്കിൽ കുറേ മുറി ഹിന്ദി ഭാഷകളൊക്കെ സംസാരിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഈത്തപ്പഴം വാങ്ങുന്നതിനൊക്കെ ഒരുപാട് നാക്കുകളുണ്ട്. അത് ഞാൻ നമ്മുടെ മലയാളിയായ മുസ്തഖാനോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഈത്തപ്പഴം മാർക്കറ്റിൻ്റെ ഒരു വശത്ത് കോർണറിലായിട്ട് ഈ കാണുന്ന കടയാണ് നമ്മുടെ മലയാളിയായ മുസ്തഖാൻ്റെ കട. നിങ്ങൾ ഈ പാലം കണ്ടോ, ഈ പാലത്തിൻ്റെ അവിടെയൊക്കെ മുമ്പ് ഈത്തപ്പഴം മാർക്കറ്റ് ഉണ്ടായിരുന്നതാണ് അത്രേ. ആ പാലം വികസനത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പൊളിച്ചതാണ്. നമ്മുടെ മുസ്തഖാൻ്റെ കടയിലേക്ക് വരാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് നേരെ കാണുന്നത് ഹറമാണ്. ഹറമിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈത്തപ്പഴം മാർക്കറ്റാണ്. അങ്ങനെ ഈ ഈ വഴിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഈ കാണുന്ന 13-ാം നമ്പർ കടയാണ് മൂപ്പരുടെ കട. അത് അകത്ത് നിൽക്കുന്ന ആളുണ്ടോ, അത് മുസ്തഖാൻ്റെ അനിയൻ ഷിഹാബ് കെയാണ്. പല നിറത്തിലും പല രുചിയിലും പല ഷേപ്പിലുള്ള ഈത്തപ്പഴങ്ങൾ ഇവിടെ സൗദി അറേബ്യയിലുണ്ട്. ഒരുപാട് ഈത്തപ്പഴങ്ങളുണ്ട്, അതിൽ വളരെ ചുരുക്കം ഐറ്റംസ് മാത്രമാണ് നമ്മളിവിടെ ഈ മാർക്കറ്റിലൊക്കെ വിൽക്കുന്നുള്ളൂ. അത് ഏകദേശം എല്ലാ ഷോപ്പുകളിലും ഒരേപോലത്തെ ഈത്തപ്പഴങ്ങൾ തന്നെയാണ് കിട്ടുക. ഒരു ഐറ്റം തന്നെ, ഒരു ഈത്തപ്പഴം തന്നെ പലതരത്തിലുണ്ടാവും. വലിപ്പം കൂടിയത്, കുറഞ്ഞത്, മദീനയിലുണ്ടായത്, മദീനക്ക് പുറത്തുണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റംസ് ഉണ്ട്. അതിൽ വലിപ്പം കൂടിയതും മദീനയിലുണ്ടായത് തുടങ്ങിയ അതിനൊക്കെയാണ് വില കൂടുതലുണ്ടാകുക. നമ്മളെ മലയാളിയുടെ ഷോപ്പായതുകൊണ്ട് തന്നെ ഷോപ്പിനകത്ത് കയറിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇവിടെ ഷോപ്പിലുള്ള മുസ്തഖ സമ്മതിച്ചു. ശരിക്കും ഈത്തപ്പഴ കടയിൽ ഈത്തപ്പഴം മാത്രമല്ല കേട്ടോ, ഈത്തപ്പഴത്തിനും പുറമെ ഈത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസും പിന്നെ അതുപോലെ ഈ ബദാം, പിസ്ത തുടങ്ങിയിട്ട് നമ്മുടെ പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ വാങ്ങുന്ന എല്ലാതരം ഐറ്റംസും, നട്ട്സുകൾ, ഡ്രൈ നട്ട്സുകളൊക്കെ അവിടെ ഉണ്ടാവും. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ നമ്മുടെ മുസ്തഖാനോട് എങ്ങനെ ഈത്തപ്പഴം സെലക്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് 2-3 തവണ പോയി, പക്ഷെ എപ്പോഴും ഏകദേശം തിരക്കായതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മുസ്തഖാനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈത്തപ്പഴ മാർക്കറ്റിലെ ഈത്തപ്പഴ കച്ചവടക്കാരനായ നമ്മുടെ കണ്ണൂർക്കാരനായ മുസ്തഖയാണിത്. അപ്പോൾ മുസ്തഖാനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈത്തപ്പഴം വാങ്ങേണ്ടത്. മുസ്തഖ, നമ്മൾ മദീനത്ത് വന്നിട്ട് ഈത്തപ്പഴം സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈത്തപ്പഴം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഈത്തപ്പഴം മുകളിൽ കാണുന്ന സാധനം താഴെ ഉണ്ടാകത്തില്ല. താഴെ ഉണ്ടാകണത് നല്ല പരിചയമുള്ള കടയിൽ പോയിട്ട് വാങ്ങിക്കണം. ഇത് വേൾഡിൽ അറിയപ്പെടുന്ന സൂക്കാണ്. ഈ സൂക്കിൽ വന്നിട്ടാണ് മലയാളി ഒഴികെ ബാക്കി എല്ലാവരും വാങ്ങിക്കുന്നത്. മലയാളികൾ വളരെ അപൂർവമാണ് ഇവിടെ എത്തിപ്പെടുക. കാരണം അവർ വന്ന അമീർമാരുടെ കീഴിൽ തന്നെയാണ് സാധനം വാങ്ങിക്കുന്നത്. എന്നുവെച്ചാല് നമ്മള് വാങ്ങുന്ന സമയത്ത് മുകളിൽ കാണിക്കുന്ന സാധനം അടിയിൽ ഉണ്ടാവില്ല അല്ലേ, ക്വാളിറ്റി കുറഞ്ഞ സാധനമായിരിക്കും. ഏകദേശം എത്ര വർഷമായി ഇപ്പം ഇവിടെ? ഈത്തപ്പഴത്തിന്റെ ഇതിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സാധനം കിട്ടാറുണ്ടോ? എന്തെങ്കിലും നാട്ടിൽ ഷോപ്പ് എന്തെങ്കിലും ഉണ്ടോ? കണ്ണൂർ ജില്ലയിൽ. അതിന്റെ നമ്പറും കൂടി ഞാൻ ഇതിൽ കൊടുക്കാം. നാട്ടില് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർക്കൊരു ഈത്തപ്പഴത്തിന്റെ ഷോപ്പ് ഉണ്ട് അത്രേ. അവിടെ മദീനയിൽ നിന്നുള്ള ഈത്തപ്പഴം ആവശ്യമുള്ളവർക്ക് അത് പ്രത്യേകം മദീനയിൽ നിന്നുള്ള ഈത്തപ്പഴം ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങാമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അതിനുള്ള നമ്പർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞത് ചില കടക്കാരൊക്കെ വിൽക്കാൻ വെക്കുന്ന ഈത്തപ്പഴം മുകളിൽ നല്ല സാധനം വെച്ചിട്ട് താഴെ മോശം സാധനം ഉണ്ടാവുമെന്നായി പറഞ്ഞത്. അപ്പോൾ എല്ലാ കടക്കാരും അങ്ങനെ ചെയ്യുന്നല്ല, ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകാം. പിന്നെ അത് മൊത്തത്തിൽ ചില ആൾക്കാർക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കാനും എല്ലാവരെയും സംശയത്തോടെ കാണാനൊക്കെ അത് ഒരു കാരണമായിട്ടുണ്ടാകാം, അതായിരിക്കാം. എന്തായാലും നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങുക. നമുക്കൊന്ന് ഇവിടെ ഈത്തപ്പഴം വാങ്ങാൻ വന്ന കുറച്ച് ചെറുപ്പക്കാരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. മദീനയിലാണ് നല്ല തമിഴ് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ ഒരു നാട്ടിലെ സുഹൃത്ത് സാജിക്ക നമ്മളെ ഈ അലോഫി ഷോപ്പ് എന്ന് പറയുന്നത് ഇതിലെ ഷോപ്പ് നമ്പർ 13 അവിടെ വന്നു. നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നല്ല സാധനം, നമ്മുടെ ഷോപ്പിൻ്റെ ഓണർ കണ്ണൂർക്കാരനായിട്ടുള്ള മുസ്തഫയാണ് നമുക്ക് ഈ തമറിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരികയും നല്ല ഒറിജിനൽ തമറ് കാണിച്ചു തരികയും ചെയ്തു. എന്തായാലും സന്തോഷമായി, വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകട്ടെ.
ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നുണ്ടായിരുന്നു. പക്ഷെ കടയിലൊക്കെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് അതിന് ഞാൻ മുതിർന്നിട്ടില്ല. എന്തായാലും ഈത്തപ്പഴത്തിൻ്റെ മാത്രം സവിശേഷതകളൊക്കെ അടങ്ങിയിട്ടൊരു വീഡിയോ ഇൻഷാല്ലാ ചെയ്യാം. ആ സമയത്ത് ഈത്തപ്പഴങ്ങളും ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ടൈപ്പ് ഈത്തപ്പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പഴുക്കാത്ത പച്ച ഈത്തപ്പഴമാണ്. ഇതുപോലെ മഞ്ഞ കളറിലും ചുവപ്പ് കളറിലും ഉള്ള ഈത്തപ്പഴം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്, ഒരു ചെറിയൊരു ചവർപ്പോട് കൂടിയ ഒരു ടേസ്റ്റാണ്. ഇത് ഈത്തപ്പഴം വിളവെടുക്കുന്ന ആ സമയത്താണ് ഇത് മെയിനായിട്ട് ഉണ്ടാവുക. ചെറിയ വിലയേ ഉള്ളൂ, 10 റിയാലിന് കുറേ ഇങ്ങനെ 2-3 കൊലകളൊക്കെ കിട്ടും. നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ പല ആൾക്കാരും ഇങ്ങനെ ഈ ഹജ്ജിന് വരുന്നവർ, ഉംറക്ക് വരുന്ന ആൾക്കാരൊക്കെ ആ സമയത്ത് സീസണിൻ്റെ സമയത്ത് വരുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കൊണ്ടുപോകാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഈത്തപ്പഴം കായ്ക്കുന്നതും വിളവെടുക്കുന്നതൊക്കെ ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണ്. പക്ഷേ ഇത് ഈത്തപ്പഴം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ റൂം ടെമ്പറേച്ചറിൽ വരെ ഈത്തപ്പഴം സൂക്ഷിച്ച് വെക്കാനാവില്ല. അതിന് നല്ല തണുപ്പ് ആവശ്യമുണ്ട്. നമ്മളെ നാട്ടിൽ ഇറച്ചിയൊക്കെ കൊണ്ടേക്കൂലേ ഫ്രീസറിൽ, അതുപോലെ പിന്നെ തല്ലാജയിൽ ഈത്തപ്പഴം സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ ഈത്തപ്പഴം സൂക്ഷിച്ച് വെക്കുന്ന ഒരു തല്ലാജയാണ്, ഒരു ഫ്രീസറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ ഓരോ കടക്കാർക്കും ഇതുപോലെ ചെറിയ ചെറിയ തല്ലാജകൾ ഉണ്ടാവും. അവർ റെൻറ്റിനെടുത്തതോ സ്വന്തമായിട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലാണ് സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ നാട്ടിൽ മാങ്ങൻ്റെയൊക്കെ സീസൺ ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ ഈത്തപ്പഴത്തിന് ഒരു സീസൺ ഉണ്ട്. വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് കായ്ക്കുന്നതും വിളവെടുക്കുന്നൊക്കെ ഉള്ളൂ. എന്നിട്ട് ഈ തല്ലാജയിൽ നിന്ന് ദിവസവും ആവശ്യത്തിന് വേണ്ട ഈത്തപ്പഴം, അന്ന് വിറ്റഴിക്കാനുള്ള ഈത്തപ്പഴം എടുത്തിട്ട് കടയിലേക്ക് കൊണ്ടുപോകാറാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. അതാകുമ്പോൾ ഈത്തപ്പഴം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ആ അതിൻ്റെ ആ ഒരു തണുപ്പ് മാറിക്കഴിയുമ്പോൾ പുതിയൊരു ഫ്രഷായിട്ടുള്ള ഈത്തപ്പഴം പോലെ ഇരിക്കും അത്. പിന്നെ അങ്ങനെ ഈത്തപ്പഴം നമുക്ക് ഒരുപാട് ദിവസം പുറത്ത് സൂക്ഷിക്കാനാവും. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെക്കുന്നത് തന്നെയാണ്. ഈത്തപ്പഴം കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ലിങ്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷബീഷ സൈനിങ് ഓഫ് ഫ്രം പ്രവാസി മീഡിയ.